കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും ആമേൻ.
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയിപ്പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ, നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു, പോകട്ടെ ഞാനെന്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം, നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും, തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ, നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ
ആത്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ
സ്വർഗീയ മന്ദിരം ഈഹേ നാം സ്നേഹിച്ചോ നമ്മെ ഏതിരേക്കും അതിൽ ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സ്വർഗ്ഗേ പാർക്കുമ്പോ ഭാഗ്യരാജ്യത്തിൽ നിത്യം കിരീടം ധരിക്കും സ്വർഗ്ഗേ നാം പാർക്കുമ്പോ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയരേ
പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. Thank you.
കർത്താവായ യേശു അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യമായോ വാസസ്ഥ
നിത്യം സ്തോത്രം പാടും ഞാൻ സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിൻ നീതിമാന്മാരെന്ന് വേദനിക്കപ്പെടുകയും ചെയ്യണം. രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്ഭുതത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കുന്നത്. ഞങ്ങളിലും ഞങ്ങളുടെ സൗഖ്യത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൃതികളെ കർത്താവീകരുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മതത്തിന്റെയും നാഥനും പിതാമുക്കനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ കർത്താവിൻ എന്റെ കൃത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരത്ത് വരം ഭാവി കർത്താവിൽ ഞാൻ ആശ്രയിച്ചു, കർത്താവിൽ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും. താപകമല്ലോ കർത്താവി മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദി സാവലിയങ്ങി സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഞങ്ങളെ അനുഗമിക്കുകയും ദയാധികം പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാനവഗാനം പൂഴയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൽ പുലരി വരുന്നു. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുല്യാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സജീവവും ജീവദായകമായ ശബ്ദത്താൽ അശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ.
സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദാസ
அருளாசர் செய்யும் நாதம் திரு சன்னதி ഞാനും എന്റെ സമയത്തൊന്നും ആണ്ട് അന്വേഷിക്കണം.
അനുദപിക്കുന്ന പാപികളെ സങ്കേതമായി രൂപമേ ഞങ്ങളുടെ പോകുമായി പരിശോധിക്കണമേ. ഈ ജഗതാത്തിന്റെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ ദൈവത്തിന്റെയും ആത്മാവിന്റെയും നാമത്തിൽ സ്വർഗദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നഥനായി ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്തിക്കും. ഞങ്ങളുടെ പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിതത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുത്തിനും ശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, ടിക്കുമ്പോൾ ഓടിപ്പോവുകയും ചെയ്യുന്നു, അറിഞ്ഞിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. താനേ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ കരുണയുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ.
മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ വിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ വിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. ുംക്ഷിക്കണമേ പരിശുദ്ധാത്മാനുസ്തുതേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ വിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതി ആഹാരമായി ധരാക്കുകയും ദയാധികത്താർ വിയർപ്പിക്കുന്ന ആരാധിക്കുകയും പോർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മുളത്തിന്റെയും നാഥനുമാകുന്നു. നിന്റെ ദാസിന്റെ ആത്മാവിനെ നീ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ആഴവും മരണവുമില്ലാതെ ജീവൻ നിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവിനെ സ്തുത്യർഹനമാകുന്നു. ആദി പിതാവ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖില മണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ർത്താവ് വിശ്വസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ എന്റെ സഹോദരി വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം 13-18 വാക്യങ്ങൾ ഗുരുവാസുരിച്ചാലും. എന്റെ സഹോദരി, മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവർ പറയും നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുള്ള ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുന്നാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും
കർത്താവേ എന്റെ രക്ഷകനായതുമേ രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഭർത്താവിശ്വനശിഖാരുടെ പ്രസിദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, ബന്ധത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിക്കുകയായിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവരുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടയിലാവുന്ന കുടുംബത്തിൽ നിന്ന് നമ്മോട് യാത്ര ചോദിച്ച് പിതാവിന്റെ പക്കലേക്ക് യാത്രയാകുന്ന മണലേലി ചാക്കോപാപനായ ഒരു യാത്രയേപ്പ് കൊടുക്കാൻ അൽപ്പിച്ചാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിവിടെ ആയിരിക്കുന്നു യഫാപ്പന്റെ മരണത്തിൽ പങ്കെടുപ്പെടുന്ന ദുഃഖാർത്തരായ അമ്മാമയ്ക്കും അതുപോലെ മക്കൾക്കും മരുമകളും കൊച്ചുമക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. ഏതാണ്ട് 86 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. മാതാപിതാക്കന്മാർക്ക് ഉണ്ടായ കുഞ്ഞിന് ആദ്യക്ഷരം ചൊല്ലിക്കൊടുത്ത വിശ്വാസത്തിൽ വളർത്തിയെടുത്ത അന്തസ്ത്രീകൾ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ജീവിത പങ്കാളികളിലെ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയെടുത്തു. ഒരു കുഞ്ഞ് ജോലി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് അന്ന് വേണ്ടി അപ്പം കൊടുക്കുവാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും തക്കാന്തത്തിൽ പ്രവേശിക്കുവാനും ഒക്കെയുള്ള കൃഷിയോട് ചേർന്ന ഒരു കുഞ്ഞ് ജോലിയും ഉണ്ടായിരുന്നു. ഈ അവസരത്തില് ഈ സഭയിൽ നിന്ന് വേറെ പിരിയുമ്പോൾ കത്തോലിക്കാ സഭയ്ക്കും സുഖ മലബാർ സഭയ്ക്കും കോട്ടയം അതിരൂപതയ്ക്കും കെടുതിരുതി പറയാനായിരിക്കും ഈ അടുപ്പിക്കും ചെയ്തതായ നന്മകളെ ഓർത്ത് നമുക്ക് തമ്പുരാൻ നന്ദി പറയുക. മരണം ഒരു മടക്ക യാത്രയാണല്ലോ. ആര് ജീവൻ തന്നോ ആ ജീവൻ തന്നവന്റെ അടുത്തേക്ക് യാത്ര പോകുന്നു. യഫാപ്പന് ഇവിടെയായിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ ദേശത്തിലെ എല്ലാവർക്കും നല്ല മാതൃക തന്നിട്ടുണ്ട്. ഞാൻ വികാരിയായിട്ട് വന്ന് അറിവ് മാത്രമേ ആയിട്ടുള്ളൂ. രണ്ടു മൂന്നും നാല് പ്രാവശ്യം ഇവിടെ വരാനിടയായപ്പോൾ ഒരു നല്ല സ്നേഹമുള്ള യഫാപ്പൻ, വളരെ ശാന്തനായ ഒരു മനുഷ്യൻ, സംസാരത്തിലും പ്രതികരണങ്ങളിലൊക്കെയും സഭയെ സ്നേഹിക്കുകയും സഭാമക്കളെ വൈദികരെയൊക്കെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് പാപ്പിന് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് അമ്മജിക്ക് ആ കുർബാന കൊടുക്കാൻ സംസാരിപ്പിച്ച് കുർബാന കൊടുക്കാനായിട്ട് വന്നപ്പോൾ പാപ്പൻ കുർബാന സ്വീകരിക്കുകയുണ്ടായി.
ജീവിതപങ്കാളിയുടെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളിലൊക്കെയും ജീവിതപങ്കാളിയെ സ്വാന്തനപ്പെടുത്തി രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെയും പങ്കുവെച്ച് അവരെ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്നു. ഭർത്താവോ യാത്രയാകുമ്പോഴോ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. മകളും മരുമക്കളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ജീവിതപങ്കാളി യാത്രയാകുമ്പോഴൊക്കെയും അത് വലിയൊരു സങ്കടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയും നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെയും വേർപിരിഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. എൻ്റെ അച്ചാച്ചനും മരിച്ചിട്ട് രണ്ട് വർഷമാകാൻ പോകുന്നു. അപ്പം അച്ചാച്ചന് മരിച്ചതിന് ശേഷം എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ, മക്കളായിട്ട് പത്ത് പേരുണ്ടെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും പ്രിയാമിച്ചി അച്ചാച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. എപ്പോഴും അമുറി അച്ചാച്ചൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അമ്മച്ച് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ മക്കളെ വിചാരിക്കേണ്ട കാര്യം, നിങ്ങളൊക്കെ വളർത്തിയെടുത്തു, കഠിനാധ്വാനം ചെയ്തതാണ്. ഓരോ മാതാപിതാക്കന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും മരണത്തോടുകൂടി ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല, സ്നേഹം അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ചാച്ചൻ ജീവിക്കട്ടെ. അച്ചാച്ചൻ്റെ നിലപാടുകളും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഒക്കെയും നിങ്ങളുടെ ഈ അടവുജനവും ഈ ദേശവും ഒക്കെ അറിയാനിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആശംസയും പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളല്ലല്ലോ ഇന്ന് പ്രത്യേകിച്ച് തുറ മലബാർ സഭയുടെ ആരാധന കർമ്മവർഷത്തിൻ്റെ അവസാനത്തെ കാലമായ പള്ളിപ്രതാശ കാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്തുരാജന്റെ തിരുനാള് ആഘോഷിക്കുകയുണ്ടായി. ക്രിസ്തുരാജൻ വലിയ മനുഷ്യൻ ചെറിയവനായൊരു തിരുനാളാണെന്ന് ഞാൻ പറയും. ഈശോ പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു, രാജാവായിരുന്നു. ആ രാജാവെന്ന് പറയുമ്പോൾ നല്ല ഇടയനായി ആടുകളെ പേര് ചൊല്ലി വിളിച്ച് ഓരോരുത്തരെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അപ്പം കൊടുത്തും രോഗശാന്തി കൊടുത്തും പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ട് സഞ്ചരിച്ച ആ മനുഷ്യന്റെ അടുത്തേക്ക് നമുക്ക് ഭയം കൂടാതെ കടന്നിയെല്ലാം അധ്വാനിക്കുന്നവരും സാരം കഴിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ പക്കിലേക്ക് വരിക. തീർച്ചയായിട്ടും പ്രിയമക്കളെ, അച്ചാച്ചൻ നിങ്ങൾക്കൊരു വലിയ അത്താണിയായിരുന്നു. അച്ചാച്ചന്റെ വേർപാടിന്റെ ദുഃഖമുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അച്ചാച്ചന്റെ സ്നേഹം തീരുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും യാത്രകളിലൊക്കെയും അച്ചാച്ചന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ വളരെ ചെറിയവരാണ്. ഈ ചെറിയവര് ചെറിയവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് നമ്മൾ വലിയവരാകുന്നത്. ഈശോ പറഞ്ഞു, ഒന്നാമനായ ഈശോ ഞാൻ എല്ലാവരുടെയും ദാസനാണ്, ശുശ്രൂഷകനാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും ഈ ലോകത്തിൽ നിന്ന് വേർപിരിയണം. ഞാൻ പറയും, ഓരോ ദിവസവും അവസാന ദിവസമാണ് ഓരോ കുർബാനയും. അവസാനത്തെ കുർബാനയാണ് തിരുവത്താഴത്തിലാണ് നമ്മൾ പങ്കുകൊള്ളുക. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എല്ലാവരും ആയിരിക്കുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത്ര പേര് ജീവനോടെ കാണും, നമുക്കറിയാൻ നോക്കുകയില്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും. ഈശാമിശ്യ രണ്ടാമത് വരും, അവന് ഇപ്പോഴുണ്ട്, ലോകാവസാനത്തിലും വരും, അവനെ സ്വീകരിക്കുക. നമ്മൾ കയ്യിൽ വിളക്ക് തെളിച്ചും അരമുറുക്കിയും അവനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവൻ അരമുറുക്കി നമ്മെ അവന്റെ ഭവനത്തിൽ വിരുന്നേറ്റും. നമ്മൾ പ്രത്യേകിച്ച് ഈ കാലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിതാവേ നിന്റെ മാതൃത്വം ഞങ്ങളെ പങ്കുകാരാക്കണമേ. അതിനാൽ നമുക്ക് അച്ചാച്ചന്റെ മാതൃത്വം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതകാലത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അവന് 99% നന്മകളെയുള്ളൂ. തന്നെ ഭാവിതാലും ബലഹീനതയാലും ഒക്കെയും ഒരു വലിയ തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സഹോദരനെ, ഈ അബ്ബാബിനെ ദൈവം അവിടുത്തെ ഭവനത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ജീവിച്ചിരിക്കുന്നവരായ മക്കളും മരുമക്കളും കൊച്ചുമക്കളും നമുക്കൊക്കെയും പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വഴിയായി, കൊച്ചു കൊച്ചു പരിഹാര പ്രവൃത്തികൾ വഴിയായി, സർവോപരി നമ്മുടെ
ഒരു സംശുദ്ധമായ ജീവിതം വഴിയായിട്ട് ഈ പാപൻ സ്വർഗത്തിലെത്താനായിട്ട് നമുക്ക് നമ്മുടെ അവസാന ഇഷ്ടാസിന്റെയും പരിശ്രമിക്കാം. ഒരിക്കലൂടെ ഈ പാപ്പന്റെ ദേഹദൈവത്തിന്റെ സാധനരായ നിശ്ചയം മക്കൾക്കും മക്കളും മക്കൾക്കും ഈ ദേശവാസികളുടെയും അനുശോചനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നല്ലൊരു യാത്രയെ പോടുക. ഈ യാത്രയെ പുരാത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്രയാഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും മനസ്സാപത്തോടും ഭക്തിയോടും കൂടെ ഒന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതിലുമായി കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത വിഷയായി നിന്റെ കർപ്പിണിയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ായ നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധം സങ്കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ചർമ്മവും പ്രദാനം ചെയ്ത മിഷിയായും വിരുദ്ധത്തിന്റെ നിന്റെ മൗത്വത്തിന്റെ പ്രവ്യാധി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സർവരാജന അവകാശിയാക്കുകയും ചെയ്യണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെതിരെ ആസ്വദിക്കുവാൻ വേണ്ടി രാത്രി മണത്തിന്റെ സ്വയം കണ്ണത്തിന്റെ മിഷിയായും കരയുന്നവരുടെ കണ്ണു നേരെ തുടങ്ങിയും അവരെ ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിഷയായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നു എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ നാശിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് നീ ആകാശങ്ങൾ ഭൂമിയിലും സ്വത്തിനഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അവസര കൂടാതെ മാനസരാ എന്തിനു നീറുന്നു തിരമാലകൾ തിങ്ങിമറി ഇളകും കടൽ പോലെ നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലെ സ്വന്തമായ ഈ വീടിനോട് മക്കളോടും ഭാര്യയോടും ഒക്കെയും യാത്രയോടിച്ച് പള്ളിയിലേക്ക് യാത്രയാകുകയാണ്. പള്ളിയാണ് കലാകാലങ്ങളിൽ വന്ന ബഹുമാനപ്പെട്ട വൈദികര് യഥാപനെ ആത്മാർത്ഥമായിട്ട് ആത്മീയമായിട്ട് വളർത്തിയെടുത്ത പള്ളിയോടും പട്ടക്കാരോടും യാത്ര ചോദിച്ച്
ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയിൽ കടലിലെ കല്ലറയിൽ വിശ്രമിക്കാനായിട്ട് യാത്രയാകുന്നു. നമുക്ക് ഈ യാത്രയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കുകയാണ്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലവിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം കർത്താവേ, അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? ദൈവമേ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണിനാദം മണ്ണിൽ
ഭാരതത്തേടും പുണ്യയാത്ര, ജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക പുത്ര വേണം. ജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക പുത്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു, മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ, ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ. കർത്താവേ, എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു. നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസം ഒന്നുമല്ല. മനുഷ്യജീവിതം നീരാവി പോലെ കടന്നുപോകുന്നു. അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ. അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, എന്നാൽ അതാര് കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് എന്താണ്? എന്റെ പ്രത്യാശ നിന്നിലത്രേ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ, ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ.
പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹൃദയാഭിനും ജീവനമതുപോൽ ശരണവും അരുളീല. തന്നെ ഹൃദയുടെ കൈപ്പല്ല കേളിയനാഥ നിന്നെ അറിയിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലങ്ങി. വിഷിനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും ഹൃദയുടെ എഴുന്നേൽക്കും. അവൻ നാമകം ധന്യമാകുന്നു. തിങ്ങിപുഴന്നും കാതൃ പാദം ആകാ
ഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യ
വിളിമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നദ്ധിയിൽ ഞാൻ നിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ വിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായവുമായ ശബ്ദത്താൽ ലാസറിനെ വീർപ്പിച്ചോർത്ത ആവേദാ ശബ്ദമകനീയമായ നിരീവിതൃ ദിവസത്തിൽ നിന്റെ ദാസൻ ശാഗോപാപ്പനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നീതിമാനുമായ വിധികർത്താവ് ജീവന്റെയും ഭരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. കർത്താവേ, മരിച്ചവൻ നീ കഥാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ അപൂർവം പരിപാലിക്കണമേ, ഭാനപ്രദോഷിന് മരണമടഞ്ഞവരെ മഹമയോടെ വർദ്ധിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിയുമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്ലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മെന്ന് വേർപെട്ടുപോയ മിശിഹായുടെയും ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യനിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ മൃതസംസ്കാരത്തിൽ സഹകരിക്കാം. എല്ലാവർക്കും നന്ദി പറയുന്നു. നാലും സിസ്റ്റേഴ്സിന് മോൾട്ടേജും കാപ്പി അറിയിച്ചിട്ടുണ്ട്. മാറുകൊടുക്കാം. ഉച്ച
ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടുപോകാതെ കൂടെ നിന്നവരെ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടുപോകാതെ കൂടെ നിന്നവരെ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ, നിങ്ങളൻ ശവമഞ്ചം പേരുക എന്നെ ദൈവത്തിനേകുക, എന്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടത്തെ ഞാൻ, എന്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻ പങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു, യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനീ ഒരു സുന്ദര സുനമാകട്ടെ, സ്വർഗതാതന്റെ നീതി ഭൂവിയിലെ വാസകാലം അഗ്രാഹ്യമാ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്തക്കാലമങ്ങോർമ്മിച്ചു, പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്തക്കാലമങ്ങോർമ്മിച്ചു, മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ, സാരമില്ലെന്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു, നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ, എന്റെ ഭാഗത്തു നിന്നെപ്പോഴെങ്കിലും നിന്ന് വന്നെങ്കിൽ പൊറുക്കണേ, ളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ, വിടച്ചൊല്ലും എന്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും, എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം, എന്നെ ഓർത്തിനി കേടല്ലേ മേലിൽ കാണുമങ്ങല്ലേ പ്രത്യാശ, ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന് പുനരുത്ഥാനം.
ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊങ്ങോടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ.